ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ക്രേസിമല്ലിലേക്ക്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വേറെ ഒന്നിനെ കുറിച്ചല്ല, ഇന്നലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട്. അതിലത്തെ ഒരു സംഭവം നമ്മുടെ ഇന്ത്യയിലെ നടന്നിട്ടുള്ളത്, വേറൊരു സംഭവം ലെബസൻ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ് നടന്നിട്ടുള്ളത്. അവിടെ ഏറ്റവും വലിയൊരു സ്ഫോടനം നടന്നു. അതിൻ്റെ സത്യാവസ്ഥകൾ, അത് എന്തുകൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്, ചിലവരൊക്കെ പറയുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ടാണ്, അല്ലെങ്കിൽ ചിലവർ എനിക്ക് വേറൊരു കുറച്ച് പേര് പറഞ്ഞത്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് എന്തോ ഫയർ വർക്ക്സ് നടന്നതാണ്, അപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് തീപിടുത്തമാണെന്നൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ നടന്നൊരു കാര്യമാണ്. കാരണം അയോധ്യയിൽ മറ്റേ റാം ടെമ്പിൾ, അതായത് ശ്രീരാമൻ്റെ ഒരു ക്ഷേത്രം വരുന്നുണ്ട്, അതിൻ്റെ തറക്കല്ല് ഇടുന്നത് ഇന്നലെയായിരുന്നു. അപ്പോൾ അതിൻ്റെയും ദുരൂഹതയും സത്യാവസ്ഥയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ ഇടണ ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് അപ്പോൾ കേൾക്കുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് വേറെ എന്തിനെ കുറിച്ചല്ല, നമ്മൾ ഇന്നലെ രാവിലെ തൊട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും വൈറലായിക്കൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഫോടനം. ആ ഒരു സ്ഫോടനത്തിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഞാൻ ഈ ഒരു വീഡിയോയിൽ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഇതുവരെ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ലെബനൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ആ ഒരു രാജ്യത്തെ തലസ്ഥാന നഗരമായ ബൈറൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതൊരു തുറമുഖ ഏരിയ കൂടെയാണ്, അവിടെ നടന്നൊരു സ്ഫോടനം. ആ ഒരു സ്ഫോടനം നമുക്ക് ഇന്നേ വരെ ഇങ്ങനെ ഒരു സ്ഫോടനം നടന്നായിരുന്നു, അതായത് ഇത്ര വലിയൊരു ഇമ്പാക്റ്റ് തന്നൊരു സ്ഫോടനം നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആകെ നമ്മൾ കണ്ടതായിട്ട് കുറച്ച് ഇപ്പോൾ അടുത്തായിട്ട് കണ്ടത് മരടിലെ ഫ്ലാറ്റ് പൊളിക്കലായിരുന്നു. അവിടെ തന്നെ ആ ഒരു സംഭവം തന്നെ സംഭവിച്ചത് എത്ര വലിയൊരു ഇമ്പാക്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്, അത് എങ്ങനെയാണ് പൊളിക്കുക, അത് എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം, ആ ഒരു വർക്കിങ്ങിൻ്റെ കാര്യമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പലർക്കും പല രീതിയിലുള്ള ആശങ്കകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്കത് നേരത്തെ മുൻകൂട്ടി അറിയുന്ന ഒരു കാര്യം കൂടിയാണ്, ഇതൊരു പൊളിക്കാൻ പോകുന്ന ഒരു ഫ്ലാറ്റാണ് എന്ന്. പക്ഷേ ഒരു കാര്യമില്ലാതെ, അതായത് നമുക്ക് ഈ ഒരു സൂചന പോലും ഇല്ലാതെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ഇത്ര വലിയൊരു സ്ഫോടനത്തിലേക്ക് എത്തുകയും ചെയ്ത ഒരു കാര്യമാണ് ഈ ബൈറൂട്ടിലെ ഈ ഒരു സംഭവം നടന്നത്. ഈ ഒരു സംഭവത്തിൽ 200+ പേര് മരിച്ചതായിട്ടും അതേപോലെ തന്നെ 1000+ പേർക്ക് വളരെ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 300,000+ പേരുടെ താമസ സ്ഥലം നഷ്ടപ്പെടുകയും ചെയ്തു. ഇതൊക്കെയാണ് ഇപ്പോൾ കിട്ടിയ നമുക്ക് കുറച്ച് കാര്യങ്ങളായിട്ട് വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി കുറേ രീതിയിലുള്ള അപവാദങ്ങളൊക്കെ പരക്കുന്നുണ്ട്. അതായത് ചിലവർ പറയുന്നു ആ ഒരു വെയർ ഹൗസിൽ ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് ഇത്രയും വലിയ സ്ഫോടനം ഉണ്ടായത്. ചിലവർ പറയുന്നു അവിടെ ഫയർ വർക്ക്സ് നടന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടായതെന്ന് ഒക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊന്നുമല്ല ആ ഒരു സ്ഥലത്ത് നടന്ന കാര്യങ്ങൾ. അവിടെ നടന്നു വന്നിട്ട് അതൊരു തുറമുഖ ഏരിയ ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അനധികൃതമായിട്ട് കപ്പലിൽ കടത്താൻ ശ്രമിച്ച അമോണിയം നൈട്രേറ്റ്, അത് 1, 2, 3 കിലോ അല്ല, ഇല്ലെങ്കിൽ 10-15 കിലോകളല്ല അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്, 2750 ടണ്ണോളം വരുന്ന അമോണിയ നൈട്രേറ്റ് ആ ഒരു വെയർ ഹൗസിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു അമോണിയ നൈട്രേറ്റ് പിടിച്ചെടുത്തത് 2014 അവർ പിടിച്ചെടുത്തു എന്നാണ് അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ നമുക്ക് അറിയുന്നത്. പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ 2014 പിടിച്ചെടുത്തു. ഇപ്പോൾ 6 വർഷം അവർ ഒരു നിയമപരമായിട്ട് ഒന്നും ചെയ്യാതെ കിടന്ന ഒരു സംഭവമാണ്. അതിനൊക്കെ മുമ്പ് ഈ അമോണിയ നൈട്രേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് പറഞ്ഞുതരാം. ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ ഇത് യൂസ് ചെയ്യാം. ഒന്ന് വന്നിട്ട് നമ്മളെ ചെടികൾക്കും എല്ലാത്തിനും, അതായത് ഇപ്പോൾ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളമായിട്ട് യൂസ് ചെയ്യണം, അതായത് കെമിക്കൽ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു രാസവസ്തുവാണ് ഈ ഒരു അമോണിയ നൈട്രേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് വന്നിട്ട് ഈ പാറയൊക്കെ പൊട്ടിക്കുന്ന ഒരു സ്ഫോടന വസ്തു കൂടിയാണ് ഈ ഒരു അമോണിയ നൈട്രേറ്റ്. ഈ ഒരു പാറ പൊട്ടിക്കൽ പറഞ്ഞാൽ കുറച്ച് അതിൽ നിന്നൊരു കുറച്ചെടുത്ത് മാത്രം പോയിട്ട് പൊട്ടിച്ചാൽ തന്നെ എത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും അത് നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യത്തിനും കൂടിയിട്ടാണ് ഈ ഒരു അമോണിയ നൈട്രേറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ഇത്രയും വലിയൊരു സ്ഫോടനം ഉണ്ടാകാനുള്ള കാരണം വേറൊന്നുമല്ല. ഇപ്പം നമ്മളെ ഒരു എക്സാമ്പിൾ പറയണമെന്ന് വെച്ചാൽ, നമ്മളൊരു പടക്കം പൊട്ടിക്കുകയാണ്, ഒരു ചെറിയ രീതിയിലൊരു പടക്കം പൊട്ടിക്കുകയാണ്, അത് നമ്മളൊരു കുപ്പിക്കകത്തോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബോട്ടിൽ, ഇപ്പോൾ ഒരു ചെറിയൊരു ബോട്ടിലിനകത്തിട്ടിട്ട് ഒരു പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്താവും, ആ ബോട്ടിൽ പൊട്ടിത്തെറിക്കും ഒരു ചെറിയ സ്പേസ് ആയതുകൊണ്ട്. അതേ മറിച്ച് നമ്മളൊരു ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തുറന്ന പ്ലേസിൽ പോയിട്ട് ആ ഒരു പടക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്താവും, അവന് അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവില്ല, അത് ഓരോ ശബ്ദം മാത്രമേ വരുള്ളൂ, നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് അറിയില്ല. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ആ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തന്നെയല്ല, നേരത്തെ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും
ചുറ്റും ചുറ്റും ചുറ്റും, അതായത് അടുപ്പിച്ച് 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 വീടുകളും ഫ്ലാറ്റുകളും ഷോപ്പിംഗ് മാളുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ബൈറൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു സ്ഫോടനം ഉണ്ടായത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ആ ഒരു വിസ്തീർണമില്ല, അത് ലൊക്കാലിറ്റി വിസ്തീർണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായത്. ആ ഒരു പവർ വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ശരിക്കും ഒരു ഷോർട്ട് പ്ലേസിലായതുകൊണ്ടാണ് ശരിക്കും ആ ഒരു പവർ മനസ്സിലാക്കുന്നത്. അതായത് അല്ലറ ചില്ലറ സ്ഫോടന വസ്തുക്കളൊന്നും അല്ല പൊട്ടിയിരിക്കുന്നത്, 2750 ടൺ വരുന്ന സ്ഫോടന വസ്തുവാണ് അവിടെ നിന്ന് പൊട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ വെയർ ഹൗസിൽ, അതായത് അവരുടെ വെയർ ഹൗസിൽ സൂക്ഷിച്ച ഒരു സാധനമാണ് ഈ ഒരു അമോണിയ നൈട്രേറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് നേടിയത്. അപ്പോൾ നമ്മൾ സ്ഫോടനത്തിനെ കുറിച്ച് ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ. അതായത് നടന്നിട്ട് ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ, ഈ ഒരു സ്ഫോടനം സംഭവിച്ചിട്ട് നമുക്ക് ഒരു ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ കണക്ക് പ്രകാരം ഒന്നും, ഇല്ലെങ്കിൽ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം നമുക്കൊന്നും അത്ര നമുക്കൊന്നും ഇമ്പാക്റ്റ് അറിഞ്ഞിട്ടില്ല. അത് നമുക്ക് കുറച്ച് ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമുക്ക് അതിനെ പൂർണ്ണമായിട്ടുള്ള വിശദീകരണം ലഭിക്കും തന്നെ നമുക്ക് വിചാരിക്കാം. പിന്നെ ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാനും കൂടി ഉണ്ട്, അതായത് അവിടുത്തെ മരണനിരക്ക് കൂടാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്തേക്ക് നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ഒരു ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതായത് കുറേയേറെ വിവാദങ്ങൾ ഉന്നയിച്ച ഒരു സ്ഥലമാണ് ഈ അയോധ്യ ബാബർ മസ്ജിദിനൊക്കെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിന്ന് നോക്കാൻ പോണത്, അവിടെ ഇപ്പോൾ പണിയാൻ പോകുന്ന രാം മന്ദിറിനെ കുറിച്ചും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ബാബർ മസ്ജിദ് കേസ് എന്താണെന്ന് നോക്കാം. ബാബർ മസ്ജിദ് നിർമ്മിച്ചു, അങ്ങനെ ഇരിക്കെ 1850 കാലഘട്ടങ്ങളിൽ അവിടെ ഒരു ഇതിനെ ചൊല്ലിയൊരു തർക്കം ഉന്നയിച്ചൊരു ഹിന്ദു സംഘടന പുറത്തു വന്നു. അതായത് അവരുന്നയിച്ച തർക്കം ഇതായിരുന്നു, ഈ ഒരു പള്ളി നിർമ്മിച്ചത് അവിടുത്തെ മുമ്പുള്ളൊരു അമ്പലത്തെ പൊളിച്ചിട്ടാണ് ഈ ഒരു ബാബർ മസ്ജിദ് അവിടെ നിർമ്മിച്ചതായിട്ടാണ് അവർ പറയുന്നത്, അവരുന്നയിച്ച തർക്കം. പക്ഷേ ഈ ഒരു പള്ളി നിർമ്മിച്ച ആ ഒരു സമയത്ത് തന്നെ, ആ ഒരു 16-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ഒരു തർക്കം നിലനിന്നുകൊണ്ട് അങ്ങനെ പോയതാണ്. പക്ഷേ അത് ഇത്രയും കൂടെ സ്ട്രോങ് ആയത് ഈ ഒരു 1850 കാലഘട്ടങ്ങളായിരുന്നു. ഇതിനെ തുടർന്ന് കുറേ വഴക്കും കലാപങ്ങളൊക്കെ ആ ഒരു സമയത്ത് തന്നെ അവിടെ കുറേ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഈ ഒരു കേസ്, ഈ ഒരു അയോധ്യ, അതായത് ഈ ഒരു ബാബർ മസ്ജിദിനെ തുടർന്നുള്ള ഈ ഒരു കേസ് ആദ്യമായിട്ട് 1885 കാലഘട്ടങ്ങളിൽ കൊടുക്കുകയാണ്, ഒരു കോടതിയിലേക്ക് കൊണ്ടുകൊടുക്കുകയാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഇന്ത്യ സ്വതന്ത്രം നേടിയിട്ടുണ്ടായിരുന്നില്ല, ബ്രിട്ടീഷ് ഇന്ത്യ ടൈമിലായിരുന്നു ഈ ഒരു കേസ് ഫയൽ ചെയ്ത്. അങ്ങനെ ഈ ഒരു കേസ് കോടതിയിലെത്തി. 1885 കാലഘട്ടങ്ങളിൽ ഈ ഒരു ബാബർ മസ്ജിദുമായിട്ട് സംബന്ധമായ ഒരു കേസ് ആദ്യമായി ആ ഒരു കേസ് കോടതിയിലെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കോടതി ഒന്നല്ല, ആ ഒരു കാലഘട്ടങ്ങളിൽ പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കാത്തൊരു കാലഘട്ടങ്ങളായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യ നിലനിൽക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവം ഫൈസാബാദ് എന്ന് പറയുന്ന ഒരു കോടതിയിലേക്കാണ് ഇതൊരു കൊടുത്തത്, ഈ ഒരു ഹർജി കൊടുത്തത്. ഈ ഹർജി കൊടുത്ത വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞാൽ മഹന്ത് രഘുവർദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു പെറ്റീഷൻ നേരെ കോടതിയിലേക്ക് കൊടുത്തത്. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു കോടതി പൂർണ്ണമായി ഒരു ഹർജിനെ തള്ളിക്കളയുകയായിരുന്നു. അങ്ങനെ ഇതിനെ തുടർന്നുള്ള അപ്പീലുകളും അതേപോലെ തന്നെ ഇതിനെ തുടർന്നുള്ള ഹർജിയും ആ ഒരു വർഷ കാലഘട്ടങ്ങൾ ഫുള്ള് നിലനിന്നുണ്ടായിരുന്നു. നിലനിൽക്കുക എന്ന് പറയുന്നത് അത് തുടർന്നും ഹർജികളും അപ്പീലുകളും ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നു. എന്നാലും അവിടുത്തെ ഫൈസാബാദ് കോടതിയും അതേപോലെ തന്നെ ജുഡീഷ്യൽ കമ്മീഷനും അവിടുത്തെ ജില്ലാ കോടതിയും എല്ലാം ഈ ഒരു ഹർജികളും അപ്പീലുകളും തള്ളിക്കൊണ്ടേ പോയി. ഉള്ള തർക്കങ്ങളും കേസുകളൊക്കെ നടന്നത് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായ ശേഷമാണ്. അങ്ങനെ ഇതിൻ്റെ പിന്നീടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ 1949 ഓഗസ്റ്റ് 29-ാം തീയതി ഒരു കൂട്ടം ശ്രീരാം ഭക്തന്മാർ നേരെ കൊണ്ട് ഒരു ശ്രീരാമൻ്റെ വിഗ്രഹം എടുത്ത് ആ ഒരു പള്ളിയിൽ കൊണ്ടുപോയി വെച്ച് പൂജ നടത്തുക ചെയ്തത്. അങ്ങനെ പൂജ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര വലിയ കലാപം അവിടെ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ അവിടെ കുറേയധികം പ്രശ്നങ്ങളും കലാപങ്ങളൊക്കെ നേരിട്ടു. അപ്പോൾ അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി ആ ഒരു പള്ളിയെ ജപ്തി ചെയ്ത് ആ ഒരു പള്ളിയെ നേരെ കോടതിയിലെ അണ്ടറിലേക്ക് മാറ്റിക്കൊണ്ടുവരികയായിരുന്നു പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത്. 1950 ഒരാളും കൂടെ, അതായത് ഹിന്ദു സംഘടനയിൽപ്പെട്ട ഒരാളും കൂടെ ഈ ഒരു സംഭവത്തിലേക്ക് ഹർജിയായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിലും കുറേയധികം ഹർജികളൊക്കെ കൊടുത്ത് ഓരോ സംഘടനയും, അതായത് ഇപ്പോൾ മുസ്ലിം സംഘടനയാണ് ശരി, ഹിന്ദു സംഘടനയാണ് ശരി, ഓരോ സംഘടന ഹർജി കൊടുത്തുകൊണ്ടേയിരുന്നു.
അങ്ങനെ 1985 കാലഘട്ടങ്ങളിൽ ഒരു വിധി പുറപ്പെടുവിച്ചു. ആ വിധി എങ്ങനെയായിരുന്നു? അതായത് ഈ ഒരു സ്ഥലം പൂർണ്ണമായി ഹിന്ദു സംഘടനയിലേക്ക് കൊടുക്കണം, അവിടെ ഒരു അമ്പലം പണിയാമെന്നാണ് ആ ഒരു വിധിയായിട്ട് വന്നത്. ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കലാപങ്ങളും ആ ഒരു സംഭവത്തെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ വളരെ ദുരൂഹതമായിട്ടൊരു കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയിരിക്കെ 1886 കാലഘട്ടങ്ങളിലായിരുന്നു ഇതിൻ്റെ ഒരു വിധി പുറപ്പെടുവിച്ചത്. അങ്ങനെ ഈ ഒരു വിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പള്ളിയും സ്ഥലവും പൂർണ്ണമായി ഹിന്ദു സംഘടനയിലേക്ക് വിട്ടുകൊടുക്കണമെന്നായിരുന്നു ആ ഒരു വിധി പുറപ്പെടുവിച്ചത്. അങ്ങനെ അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ചതോ 1992 പൂർണ്ണമായി ആ ഒരു പള്ളിയെ ഫുള്ളായി പൊളിച്ചു കളഞ്ഞു. അതായത് ബാബിർ മസ്ജിദിനെ ഫുള്ളായി പൊളിച്ചു കളഞ്ഞു. പക്ഷേ അവിടെയും തീരുന്നില്ല ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും. അങ്ങനെ 1993 ഒരു വിധി കൂടെ വരികയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നിർത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരു വിധി പുറപ്പെടുവിച്ചു. ആ ഒരു സ്ഥലം ഫുൾ അധികാരത്തിലൂടെ തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു ഭൂമിയെ ഏറ്റുവാങ്ങുകയാണ്. അതായത് ഏറ്റെടുത്തു, അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്തെ ഫുള്ളായി ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഈ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ, അതായത് ഈ ഒരു സമയത്ത്, അതായത് 1993 മുതൽ ആ ഒരു ബാബിർ മസ്ജിദ് പൊളിച്ച ആ ഒരു സമയം തൊട്ടും പിന്നീട് അങ്ങോട്ടും ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു, കലാപങ്ങളായിരുന്നു, അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും എല്ലാം പിന്നീടും തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ സുപ്രീം കോടതി ഒരു വിധി ഇറക്കി, അതും 2019, അത് അവസാന വിധിയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വിധി ഇറക്കി. ഈ പറയുന്ന 2 ഏക്കർ 77 സെൻറ്റ് സ്ഥലം പൂർണ്ണമായി ഒരു മറ്റേ ഹിന്ദു സംഘടനയ്ക്ക് കൊടുത്തിട്ട് അതിന് തൊട്ടുള്ള സ്ഥലമായ 5 ഏക്കർ സ്ഥലം മുസ്ലിം സംഘടനയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ ഒരു പള്ളി പണിയാൻ വേണ്ടിയിട്ട് ഈ ഒരു 2 ഏക്കർ 77 സെൻറ്റ് സ്ഥലമാണ് ഈ ഒരു അയോധ്യയിലെ ബാബിർ മസ്ജിദ് നിന്ന സ്ഥലം. ആ ഒരു സ്ഥലത്ത് ഒരു ശിവക്ഷേത്രം പണിയാനുള്ളൊരു അനുമതിയും കൂടെ ഹിന്ദു സംഘടനയ്ക്ക് കൊടുക്കുകയാണ്. ഇതായിരുന്നു സുപ്രീം കോടതിയുടെ ഏറ്റവും ഫൈനൽ ഡിസിഷൻ ആൻഡ് ഫൈനൽ ആയിട്ടുള്ളൊരു വിധി പുറപ്പെടുവിച്ചത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയതെന്ന് നോക്കിയാൽ, ഈ ഒരു അയോധ്യ കേസിൽ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മതം കൊണ്ട് അവർ അത്രയും ഒരു വലിയൊരു നിലപാടിലെത്തി, അത്രയും വലിയൊരു കലാപങ്ങളും അതേപോലെ തന്നെ ഓരോ പ്രശ്നങ്ങളും ഇപ്പോഴും, അതായത് ആ ഒരു കാലഘട്ടങ്ങളിൽ ജീവിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ ഒരു സംഭവം, ആ മതം എന്നത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഓരോരോ വ്യക്തിയും നമ്മൾ ഓരോരോ കാര്യം പറഞ്ഞ് പോയിൻ്റ് ഔട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ഓരോ പറഞ്ഞ് വേദനിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ മതത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഓരോ അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇനിയൊരു അയോധ്യ അല്ലെങ്കിൽ ഇനിയൊരു മതത്തിനെ ചൊല്ലിയുള്ള പ്രശ്നം ആരും തന്നെ അത് ഇല്ലാതാക്കുക. കാരണം നമുക്ക് വേണ്ടത് മതമുള്ളൊരു രാജ്യമായിട്ടല്ല, മതമില്ലാത്ത എല്ലാവരും ഒന്നിച്ച് കൂടുന്ന ഒരു രാജ്യമായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ സിഖാണോ ചോദിച്ചിട്ടല്ല നമ്മൾ കൂടെ പോയി ചേരാറ് ഫ്രണ്ട്സായിട്ട് ചേരാറ്. നമ്മളൊന്നുമില്ല, നമ്മൾ പോയി സംസാരിക്കുന്നു ചേരുന്നു അത്രേ ഉള്ളൂ. അല്ലാതെ നിൻ്റെ മതം ഹിന്ദു ആണ് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഹിന്ദു ഫ്രണ്ടിനെ നമ്മൾ പോയി ചേരാണ്ടിരിക്കാറില്ല. ഇപ്പോൾ ഓണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹിന്ദു ഫ്രണ്ടിന് വേണ്ടി പോയി സദ്യ കഴിക്കുന്നു. ഒരു ബക്രീദോ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ബിരിയാണി അതേപോലെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലോ അതേപോലെ തന്നെ ലോകത്ത് എല്ലാവിടെയും, അതായത് ഫ്രണ്ട്ഷിപ്പ്, അതായത് ഓരോ ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ ആയിരിക്കണം ലോകത്ത് എല്ലാവിടെയും. കാരണം ഒരു മതവും ഇല്ലാത്തൊരു രാജ്യമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ മതം, അതായത് മതമാണ് എല്ലാം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ മതത്തിനെ ജസ്റ്റ് നമ്മൾ വിശ്വസിക്കാം, അല്ലാതെ അതിൽ ഓവർ ഇങ്ങനെ ഇറങ്ങി അഡിക്റ്റായി മതം നിൻ്റെ മതം ഇതാണ് പറഞ്ഞ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒരിക്കലും ഒരാളെയും ഒരു മതത്തിനെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന് അമർത്തുക. എന്നാലും ഞാനൊരെണ്ണം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും.